ഫസൽ ഗഫൂറുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി. ഫസൽ ഗഫൂർ, ഈ വിധിയുടെ വിശദാംശങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുസ്ലിം പെൺകുട്ടികൾക്ക് പ്രായപൂർത്തി ആയില്ല എങ്കിലും വിവാഹമാകാം എന്നുള്ളതാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിധി. അതോടൊപ്പം തന്നെ ഈ വിവാഹത്തിന് മാതാപിതാക്കളുടെ അനുമതി ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം കൂടി കോടതി വ്യക്തമാക്കുന്നുണ്ട്. എങ്ങനെ കാണുന്നു വിധിയെ? ഒരു വിധിയാണ്. ഞാനിപ്പോ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങളിപ്പോ വിളിച്ചു പറഞ്ഞ എന്റെ വിളിച്ചത് ഞാൻ റിയാക്ട് ചെയ്യാൻ മാത്രമേ, അല്ലാതെ എന്താണ് വിധിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ രണ്ടിനെ ഞാൻ പ്രതികരിക്കാം. ഒന്നാമത് തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഈ നിലവിലുള്ള നിയമങ്ങൾക്കെതിരായിട്ടാണ് ആ വിധി വന്നിരിക്കുന്നത്. അതല്ല, നിയമം അനുസരിച്ച് 18 വയസ്സ് കഴിയണ്ടേ കല്യാണം കഴിക്കാനായിട്ട്? അതെല്ലാവരും അംഗീകരിച്ചൊരു കാര്യമല്ലേ. അത് ഒരിക്കലും അത് കുറക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ടായിട്ട് അത് അംഗീകരിക്കാതെ പോയിരിക്കും. ഇപ്പാണെങ്കിൽ തർക്കം നടക്കണത് 21 ആക്കണോ വേണ്ടേ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ 21 ആക്കണോ വേണ്ടേ എന്നുള്ള വേറെ വിഷയമാണ്. ഇപ്പൊ ഞങ്ങളൊന്നും വലുതായിട്ട് തന്നെ അനുകൂലമൊന്നുമല്ല. അപ്പോ ആ സമയത്ത് ഈ വിധി ഇങ്ങനെ വിചിത്രമാണ്. രണ്ടാമത്തെ കാര്യം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൈംഗിക ബന്ധത്തില് മാതാപിതാക്കന്മാരുടെ സമ്മതമില്ലാതെ കല്യാണം എന്ന് പറഞ്ഞു. അത് ഇസ്ലാമിന്റെ ബേസിക് കൺസെപ്റ്റുകൾക്കെതിരാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിതാവാണ് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. പക്ഷെ രജിസ്റ്റർ മാരേജ് ചെയ്യാം, അത് വേറെ വിഷയമാണ്. അത് ആർക്കും ഇന്ത്യയുടെ രജിസ്റ്റർ മാരേജ് ചെയ്യാം, ഇന്ത്യയുടെ നിയമത്തിൽ മുൻപ്. പക്ഷെ അത് ഇസ്ലാമിനെ കൂട്ടി ഇണക്കിക്കൊണ്ട് പറയാനത് ശരിയല്ല. അപ്പൊ അത് അങ്ങനെയാണോ അത് വന്നിട്ടുള്ള കാര്യം എനിക്കാണ് അവിടെ. അങ്ങനെ ആണ് വന്നത് എന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിക ശരീര നിയമത്തിൽ കൈകടത്തിക്കൊണ്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വീകാര്യമായിരിക്കില്ല. രജിസ്റ്റേർഡ് മാരേജ് ആയിരിക്കണം വെച്ചാൽ ചെയ്യാം, അത് 18 വയസ്സിന് ശേഷം ചെയ്യാം എന്നുള്ളത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യം. ഈ പ്രായപൂർത്തി എന്നൊരു കാര്യമേ കോടതി ഈ വിഷയത്തിൽ പരിഗണിക്കുന്നില്ല. കോടതി പറയുന്നത് ഋതുമതിയായ പെൺകുട്ടിക്ക് എപ്പോൾ വേണമെങ്കിലും വിവാഹമാകാം, മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹമാകാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സിവിൽ കോഡ് ഒന്നും നടപ്പാക്കാത്ത ഒരു രാഷ്ട്രമാണല്ലോ, മുസ്ലിം നിയമപ്രകാരം എന്നുള്ളത് കൂടി കോടതി വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഈ വിഷയത്തിൽ. അല്ല, അത് മുസ്ലിം നിയമത്തിന്റെ ഒരു 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 ആൾക്കാരുടെ ഒരു ആരംഭിച്ചിട്ടുള്ള ഒരു വ്യാഖ്യാനം ആ രീതിയിലാണ്. പക്ഷെ അതൊന്നും ഈ രാജ്യത്ത് നടക്കുന്ന കാര്യമല്ല. കാരണം ഋതുമതിയാവുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് 10 വയസ്സിൽ ഒരു കുട്ടി ഋതുമതിയാവാൻ സാധ്യതയുണ്ടല്ലോ. അല്ലാതെ എങ്ങനെ 10 വയസ്സ് 12 വയസ്സിലായി? അപ്പൊ ആ കുട്ടിക്ക് കല്യാണം കഴിക്കാം. ആ കുട്ടിക്ക് ഇത് കോടതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു വിധി ചെയ്തുകൊണ്ട് നമ്മൾ വെറുതെ സ്പിരിറ്റ് മാത്രം ഉൾക്കൊള്ളണം, അല്ലാതെ ലെറ്റർ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് പറ്റൂല. ഇതിപ്പോ ലെറ്റർ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ചിലപ്പോ, കാരണം ചില മുസ്ലിം നിയമ ഇതനുസരിച്ചിട്ട് കറക്റ്റ് ആയിട്ടില്ല എനിക്ക് അറിഞ്ഞൂട. ആ നിയമം അനുസരിച്ചിട്ട് വിവാഹപ്രായം അല്ല, വിവാഹപ്രായം എന്നുള്ളത് ഋതുമതിയായതിനു ശേഷം ആവാ എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അത് തന്നെയാണ് ചില മുസ്ലിം സംഘടനകൾ ഉയർത്തിയിരുന്നത് ഈ വിവാഹപ്രായത്തിന്റെ ഒരു വിഷയം വന്നപ്പോ. കുറച്ചു മുമ്പ് 2-3 കൊല്ലം മുമ്പ് നടന്നപ്പോ വിഷയം വന്നപ്പോ അവര് ഉയർത്തിയിരുന്ന ഒരു വാദം ഇതായിരുന്നു. പക്ഷെ ഞങ്ങളെ മത ആൾക്കാരൊന്നും അത് അംഗീകരിച്ചിരുന്നില്ല. ഞങ്ങൾ പറഞ്ഞ നിയമം ഇവിടെയൊക്കെ ഇന്ത്യയിൽ 18 വയസ്സാണ്, ആ 18 വയസ്സായിരിക്കും. ഈ വിധി ഏത് തരത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, പ്രത്യാഘാതം ഇൻഡിവിജ്വലി ഉണ്ടാവുമല്ലോ. അപ്പൊ ഇനിയിപ്പോ ഇൻഡിവിജ്വലായിട്ട് വ്യക്തികൾക്ക് ഇതിന്റെ ബേസിസിൽ ഇല്ല. ഇനിയിപ്പോ അതിന്റെ മുകളിൽ വേറെ വല്ല വിധികൾ ഉണ്ടോന്നുള്ള നമുക്ക് സാധാരണ അങ്ങനെയാണല്ലോ. സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, പിന്നെ സുപ്രീം കോടതി. എന്റെ ഒരു ഓർമ്മശീല സുപ്രീം കോടതിയുടെ വിധി ഉണ്ട്, അതിലതുകൊണ്ട് ഇത് നിലനിൽക്കൂല എന്നാണ് എന്റെ. ഈ തലാഖ് വിഷയത്തിലൊന്നും കോടതി പരിഗണിക്കാത്ത, സുപ്രീം കോടതി പോലും പരിഗണിക്കാത്ത ഒരു കാര്യമാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയതെന്ന് തോന്നുന്നു. അല്ല, അതാണ് പറഞ്ഞിട്ടുള്ളത്, കറക്റ്റ് അതാണ് പറഞ്ഞത്. ഹൈക്കോടതി ഈ അടുത്ത് നടന്നിട്ടുള്ള വിചിത്രമായിട്ടുള്ള ഒരുപാട് വിധികളെ കോഴിക്കോട് ജഡ്ജിന്റെ വിധി നമുക്കറിയാലോ. അടുത്ത് ഇതിനെ പറ്റിയിട്ട് പ്രൊവോക്കേറ്റീവ് ഡ്രസ്സിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിധി ഒന്നും നമുക്കറിയാലോ. സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുമാതിരിയുള്ള വിചിത്രമായിട്ടൊരു വിധിയാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, നമ്മുടെ ഇന്റലക്ട് യൂസ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു വിധിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എന്തായാലും MEC വിഷയത്തിലെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. വിധിയെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഫസൽ ഗഫൂർ വ്യക്തമാക്കുന്നത്.